മാധവിക്കുട്ടിയുടെ ഓർമ്മകൾക്ക് 4 വയസ്സ്. പച്ചയായ ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ നെഞ്ചിലെത്തിയ ആമയുടെ കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. കപടതയുടെ ലോകത്ത് സ്നേഹം തേടി അലയുന്ന സ്ത്രീ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ലോകമാണ് മാധവിക്കുട്ടി മലയാളത്തിനും സാഹിത്യ ലോകത്തിനുമായി സമർപ്പിച്ചത്. സ്ത്രീ മനസ്സിന്റെ സങ്കീർണതകളിലേക്കും നിസ്സഹായതയിലേക്കും ഇറങ്ങിച്ചെന്ന ആമി തന്റെ തൂലികയിലൂടെ അത് അനുവാചകരിലേക്ക് പകരുകയും ചെയ്തു. പെൺമനസ്സിന്റെ ആഴങ്ങളിലൂടെ മലയാള സാഹിത്യത്തിന് പുതുഭാവം നൽകാൻ പ്രിയപ്പെട്ട എഴുത്തുകാരിക്ക് സാധിച്ചു. എന്നാൽ ലോകം വിമർശനത്തിന്റെയും വിവാദത്തിന്റെയും കണ്ണുകളിലൂടെയാണ് ആമിയെയും ആമിയുടെ പുസ്തകങ്ങളെയും കണ്ടത്. പക്ഷേ വിമർശനങ്ങളെയും വിവാദങ്ങളെയും കാറ്റിൽ പറത്തി ആ തൂലിക പിന്നെയും ചലിച്ചുകൊണ്ടിരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കുറെ അക്ഷരക്കൂട്ടുകൾ. ആമിയായും മാധവിക്കുട്ടിയായും കമലാ സുരയ്യയായും മലയാളത്തിലും കമലാദാസായി ഇംഗ്ലീഷിലും അവതരിച്ച ഈ എഴുത്തുകാരി തന്റെ വാക്കുകളിലൂടെ സാഹിത്യാസ്വാദകരെ സ്വന്തമാക്കി. മാധവിക്കുട്ടിയുടെ ആത്മകഥയായ എന്റെ കഥ 15 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. എന്റെ കഥ, ബാല്യകാല സ്മരണകൾ, നീർമാതളം പൂത്ത കാലം, പക്ഷിയുടെ മരണം, അള്ളാഹ് തുടങ്ങി പിന്നെയും പിന്നെയും ഊർജത്തോടെ കമലയുടെ തൂലിക സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി കൃതികൾ രചിച്ച കമലാ സുരയ്യയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു. മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരി ഇന്ന് ജീവിക്കുന്നത് ഓർമ്മകളിലൂടെയാണെന്ന് ആരും അറിയുന്നില്ല. കാരണം അന്ന് പൂത്ത നീർമാതളത്തിന്റെ സുഗന്ധം ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. കൾച്ചറൽ ഡെസ്ക്, ജീവൻ.